Assalamu alaikum. Hello everyone, welcome here. Appada Ramadan okke kaiyikondirikkukayanu innoru iftar vlog aanu cheynathu kurachu recipes okke ulikkolichittu oru vlog aanu appo namukku nokkam. Detailed diet on the video chainilla or iftar food preparation on a chain with it. Angine Atayuka Kaichi Ravale in it in a little shudana. Upenda in the food to Tharakan Korea allergy. Upon dessert items the Kaichi to Korea and Alai. No by the Shesham, Namasherikun dessert on the Kaichitilla. Up in the dessert akam and Karadi. Up or chocolate pudding and Tharakunadi. Up a Namukunaka. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നീട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അടുപ്പത്തിൽ വെച്ചതിനു ശേഷം ചെയ്യാൻ പാടില്ല നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം മാത്രം അടുപ്പത്തിൽ വെക്കാം ഇനി നമുക്ക് ഇത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടേബിൾസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് In either a thick consistency, I want the very mixed at a canum. Apada iduvole, ruthika adinishesham, amkid, matioka. In your trade, the Adilo Kurisha butter and spread the Kodakunande, pinned in Yani with a chocolate roll sanded the day. ഇത് കട്ട് ചെയ്ത് പീസസ് ആയിട്ട് നമുക്ക് ഇതിന്റെ ബോട്ടം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ബാറ്റർ നമുക്ക് ഇതിനെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂട് ആറുന്നതിനു മുൻപ് തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നതാണ് കാണാൻ ഒരു ഭംഗി എന്റെ കുറച്ചൊന്ന് തിക്ക് ആയി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ മുകളിലായിട്ട് ഓരോ ബിസ്ക്കറ്റ് ഷോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം ഇനി ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ ഇവിടെ കാരമൽ സോസ് ഒന്ന് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നിർബന്ധമില്ല ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഒരു 1 hour ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അടുത്തതായി തയ്യാറാക്കുന്നത് ഷവർമ പിസ്സയാണ് അതിനായി ഒരു 300 ഗ്രാം ചിക്കൻ അതിലേക്ക് ഒരു 1 ടേബിൾസ്പൂൺ തൈര് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ കറി മസാല പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതിനി ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 അവർ സെറ്റ് ചെയ്യാൻ വെക്കാം സെറ്റ് ആയതിന് ശേഷം നമുക്ക് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ അതിനെ ഞാൻ ഇവിടെ ഒരു 2 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ആണ് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം നല്ല ഡീപ് ഫ്രൈ ആവണമെന്നില്ല തൈരൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന്
ഒരു മസാല പോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, ഓണിയൻ, ടൊമാറ്റോ അതെല്ലാം കൂടി ചെറുങ്ങനെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു രണ്ട് പേർക്കുള്ള മസാല മാത്രമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിസ്സ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇത് റെഡിമെയ്ഡാണ്. പിന്നീട് മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂണ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് കെച്ചപ്പ് കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ മസാല വെച്ച് കൊടുക്കാം. മുകളിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഒലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഗാർലിക് സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് അതുപോലെ ടൊമാറ്റോ മസാല ഒലീവ്സ് കൂടെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ടാവും ഈ ഒരു മൊസറല്ല ചീസ് മെൽട്ട് ആവുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെല്ലാം കുറേശ്ശെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു ഫോയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതിനി 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഇനി അടുത്തതായി തയ്യാറാക്കുന്നത് ഒരു അറബിക് സ്വീറ്റാണ്, ലുഖൈമത്ത്. എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ലൂസാണെങ്കിൽ കുറച്ചുകൂടെ മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ബാറ്റർ കുറച്ച് ലൂസായതുപോലെ തോന്നി. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതൊന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്ക് 1 അവർ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതുപോലെ ആയിട്ടുണ്ട്. ഈസ്റ്റ് 1 ടേബിൾ സ്പൂണ് കൂടെ ചേർത്താൽ നമുക്ക് നല്ലതുപോലെ പൊന്തി വരും. ഞാൻ ഈസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ബാറ്റർ ഇട്ട് കൊടുക്കാനായിട്ട്.
അപ്പോൾ ഇനി ഇത് രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലുക്കൈമത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറമെ നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഇത് പൊതുവേ ഷുഗർ സിറപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഡേറ്റ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പിൽ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, വളരെ സിമ്പിളുമാണ്. ഇനി അടുത്തതായി ചെയ്യുന്നത് ഒരു മന്തിയാണ്. അതിന് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സൈസ് ചോപ്പ് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളക്, ഒരു 2 വലിയ സൈസ് പട്ട, 2 ഗ്രാമ്പു, ഒരു 3 ഏലക്ക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 പോർഷനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂണ് പെപ്പർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു മിക്സ് മസാലയാണ്, ബഹ്റൈൻ്റെ മിക്സ് മന്തി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബാക്കിയൊന്നും ശരിക്കും ചേർക്കേണ്ടതില്ല എങ്കിൽ ഞാൻ ബാക്കിയുള്ളതെല്ലാം വെറുതെ ഒന്ന് ചേർത്തതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നീട് ഒരു ചിക്കൻ ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഓപ്ഷനലാണ്, ശരിക്കും ഈ ഒരു മസാല തന്നെ മതി ഈ ഒരു മന്തിക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു 20 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഇത് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് ആണ് അരി എടുത്തിട്ടുള്ളത്. ശേഷം ഈ വെള്ളം തിളക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം മസാലയിൽ നല്ല ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനി ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം. ഓവർ കുക്കാവണമെന്നില്ല, ഒരു 1/2 കുക്കായാൽ മതി. ഇനി നമ്മൾ മാറ്റിവെച്ച ചിക്കനിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ഫുഡ് കളറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഓപ്ഷനലാണ്, കാണാൻ ഒരു ലുക്കിന് വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ റൈസ് ഇവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫോയിൽ വെച്ച് കൊടുക്കാം. ഇനി ഫോയിലൊക്കെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാലയെല്ലാം റൈസിലേക്ക് ഇറങ്ങി വരും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഈ ഒരു 50 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു സിമ്പിൾ സോസ് തയ്യാറാക്കാം. 1/2 പോർഷൻ തക്കാളി, 6 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഇതെല്ലാം മിക്സിയിൽ ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമ്മുടെ സോസ് ഇവിടെ തയ്യാർ. ഇനിയുള്ള ഡ്യൂട്ടി ഒക്കെ കാക്കക്കാണ് ജ്യൂസ്, അതുപോലെ ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെ. അപ്പോൾ ജ്യൂസ് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു സ്ട്രോബെറി ജ്യൂസാണ്. അതുപോലെ മിൻറ്റ് ലൈമും, ഏത് ജ്യൂസാണെങ്കിലും നമുക്ക് മിൻറ്റ് ലൈം മസ്റ്റാണ്. മിൻറ്റ് ലൈം കുടിക്കുമ്പോൾ നല്ലൊരു റീചാർജ് ആയൊരു ഫീലിംഗ് ആണ്. അപ്പോൾ മിൻറ്റ് ലൈം ഡെയിലി മസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് കട്ടിയിലായിട്ട്
വേറെ എന്തെങ്കിലും ഒരു ജ്യൂസ് കൂടെ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഇനി സെർവ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ജ്യൂസ് സ്നാക്സ് ഒക്കെയാണ് കഴിക്കുന്നത്. പിന്നീട് നിസ്കാരവും ഓതലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു മന്തി കഴിക്കാനായിട്ട്. എൻ്റെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ലവ് യു ഓൾ. ബൈ ബൈ.